ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ ക്ലരീഷ്യൻ സന്യാസ സഭാ സമൂഹത്തിൻ്റെ സ്ഥാപകനായ വിശുദ്ധ ആന്റണി മേരി ക്ലാരൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിച്ചത് ദൈവരാജ്യം ലോകത്തിന് പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ലോകത്തിന് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഒരു കാര്യം. അതിന് തൻ്റെ ജീവിതത്തിൽ വിശുദ്ധ ക്ലാരറ്റ് മാതൃകയാക്കിയെടുത്തത് പ്രവാചകന്മാരെയും അപ്പസ്വരന്മാരെയും ശിഷ്യന്മാരെയും വിശുദ്ധരെയും അതിലൊക്കെ ഉപരിയായിട്ട് ക്രിസ്തുനാഥനെ തന്നെയുമാണ്. തൻ്റെ ഹിതം ലോകത്തിന് വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകന്മാരായിരുന്നു യേശയ്യായും ജെറമിയായും യെസക്കിയേലുമൊക്കെ. വീണ്ടും സുവിശേഷത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ശിഷ്യന്മാരായ പത്രോസും പൗലോസും യാക്കോബും യോഹനാനുമൊക്കെ പഴയ നിയമകാലത്തിലെ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഏത് പ്രവാചക ശബ്ദമെടുത്ത് നോക്കിയാലും നമ്മൾ കണ്ടുവരിക അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ വചനങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന പ്രവാചകന്മാരെയാണ്. ഇനിയും എന്നെയും നിന്നെയും സ്വീകരിക്കുവാൻ ദൈവം തയ്യാറാണ് എന്നുള്ള വലിയ ഒരു കാര്യമാണ് പ്രവാചകന്മാർ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തിരുന്നത്. തങ്ങളുടെ ജീവിതത്തിൽ എന്താണോ വെളിപ്പെട്ട് കിട്ടിയിരുന്നത് അതായിരുന്നു പ്രവാചകന്മാർ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ശിഷ്യന്മാർ അങ്ങനെ ആയിരുന്നില്ല. തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ അനുഭവിച്ചതും കേട്ടതും കണ്ടതും തൊട്ടറിഞ്ഞ് സ്പർശിച്ചതുമായ യേശു ക്രിസ്തുവിനെ തന്നെയാണ് ലോകത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് ശ്രമിച്ചത്. ഇതിലൊക്കെ ഉപരിയായി വിശുദ്ധ ആന്റണി മേരി ക്ലാരൻ തൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കിയെടുത്തത് ക്രിസ്തുവിനെ തന്നെയാണ്. അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ ഇപ്രകാരം എഴുതി വയ്ക്കുന്നു. പട്ടണം തോറും ചുറ്റി സഞ്ചരിച്ച് ദൈവരാജ്യം പ്രഘോഷിച്ച് നടന്ന യേശുവിൻ്റെ ജീവിതം എന്നെ ഒത്തിരി ഏറെ ആഴത്തിൽ വശീകരിച്ചിരിക്കുന്നുവെന്ന് ഈശോയിൽ നിന്നുള്ള ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ആന്റണി മേരി ക്ലാരൻ തൻ്റെ ജീവിതത്തിലും ദൈവരാജ്യം പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടു. അതിന് താൻ നേരിടേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങളും അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ ജോലി പൂർത്തിയാക്കി ഈ ലോകം വിട്ടുപോയത്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ പ്രവാചകന്മാരും അപ്പസ്വലന്മാരും ശിഷ്യന്മാരും അതുപോലെ തന്നെ വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റുമൊക്കെ ദൈവരാജ്യം പ്രഘോഷിച്ചതുപോലെ ഞാനും നിങ്ങളും ഈ ദൈവരാജ്യം പ്രഘോഷിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് അറിയുക അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി അറിയുക എന്ന് തന്നെയാണ് അതിനർത്ഥം. എന്ന് വെച്ചാൽ വിശുദ്ധ ക്ലാരറ്റ് തൻ്റെ ജീവിതത്തിൽ ഈശോയെക്കുറിച്ച് പൂർണ്ണമായിട്ടും പഠിച്ചു അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അനുഭവിച്ച് അറിഞ്ഞു എന്നുള്ളതല്ല. നമുക്കറിയാം ഒരു ഇരുമ്പുകട്ട അത് അഗ്നിയിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ കുറച്ച് സമയത്തിനുള്ളിൽ അത് മറ്റൊരു അഗ്നിക്കട്ടയായിട്ട് മാറാറുണ്ട്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാനും നിങ്ങളുമൊക്കെ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതിനായിട്ട് അഗ്നിയായിരിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് വയ്ക്കാം. അങ്ങനെ ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് മറ്റൊരു ക്രിസ്തുവായി ക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ആ നല്ല തമ്പുരാനെ നമുക്ക് ലോകത്തിന് വെളിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കാം. സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.